ജിമ്മ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, വണ്ടി ഓണാക്കാനും കാര്യങ്ങളും. ഓക്കെ, പിന്നെ ജിമ്മിൽ രണ്ട് പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കാണ്. വണ്ടി സ്റ്റാർട്ടായിപ്പോ റേറ്റ് വരുന്നത് ഇതിന് ഏകദേശം 69 രൂപ ദിനം വരുന്നത്. 69 രൂപ, അതിന് ലൈസൻസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. ഓക്കെ, മലപ്പുറത്ത് കാളികാവിലാണല്ലേ, അപ്പോൾ ഈ റോഡ് പാസ് ചെയ്തപ്പോൾ ഒരു സംഭവം കണ്ടു, ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടറിൻ്റെ ഒരു സംഭവം. ഞാൻ കയറിയിട്ട് ഇവിടെ ചോദിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് സംഭവത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം, എന്താണ് സംഭവം. ഇപ്പോൾ ഏതായാലും പെട്രോളിന് ഒരുപാട് വില കൂടിയിട്ട് വരുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഇലക്ട്രിക്കൽ സ്കൂട്ടർ തന്നെയാണ് ബെറ്റർ എന്നുള്ളൊരു ഓപ്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ കാളികാവിന്ന് പൂക്കോട്ടുംപാടം വഴി പോകുമ്പോൾ അതാ ഇതുപോലൊരു സംഭവം കാണാം, ഒരു ഹൈ പവർ സ്കൂട്ടർ എന്നുള്ള സംഭവം. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം, ഒരുപാട് സ്കൂട്ടറുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചത്. ഇപ്പോൾ ഇവിടെ കണ്ടു ഒരു അടിപൊളി സാധനം, നല്ല അടിപൊളി ലുക്കാണ്, പൊളിസാണ്. ഇവിടെ വേറെ ഒന്നുണ്ട് അകാ, നിങ്ങൾ വേറെന്താ? അമീദ്. നിങ്ങൾ എൻ്റെ ഓണറാ? ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആ സ്കൂട്ടർ ക്ഷമികാരണം. അപ്പോൾ ഇതെങ്ങനെയാ, ഇതിപ്പോൾ ലൈസൻസ് വേണ്ട ടൈപ്പാണ് ഈ ഒരു സ്കൂട്ടർ അല്ലേ? ലൈസൻസ് വേണ്ടതാണ്, നമ്മൾ പെട്രോൾ എഞ്ചിൻ്റെ പൊല്യൂഷൻ്റെ പേപ്പർ ഒഴികെ ബാക്കി എല്ലാ പേപ്പറും ഇതിന് വേണം. ലൈസൻസ് വേണം, ഇൻഷുറൻസ് വേണം, ഇൻഷുറൻസ് വേണം, റോഡ് ടാക്സ് വേണം. പിന്നെ ഇത് വരുന്നത്, ഇത് വരുന്നത് ലൈസൻസ് വേണ്ട, രജിസ്ട്രേഷൻ വേണ്ട, ഇൻഷുറൻസ് നിർബന്ധമല്ല. ഓക്കെ, അപ്പോൾ ഇതിന് ഇതിനെന്താ റേറ്റ് വരിക ഈ സാധനത്തിന്? ഇതിന് ബാറ്ററിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. ഓക്കെ, ഇതിൽ 3 ബാറ്ററി അവൈലബിൾ ആണ്, 24, 30, 40. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 24 ബാറ്ററി വാങ്ങണമെങ്കിൽ ഒരു ഒരു ദിവസം ഇപ്പോൾ ചാർജ് ആകാൻ എത്ര മണിക്കൂർ എടുക്കും? അത് അതൊരു 24-ന്റെയും 30-ന്റെയും ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ആൾമോസ്റ്റ് ഒരു 3-4 മണിക്കൂർ. എത്ര മണിക്കൂർ നമുക്ക്, അല്ല എത്ര എത്ര കിലോമീറ്റർ നമുക്ക് ഓടിക്കാൻ പറ്റും? ഫസ്റ്റ് ഒരു 24 വയസ്സിൻ്റെ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഒരു 50-60 കിലോമീറ്റർ മൈലേജ് കിട്ടും നമ്മുടെ റോഡിനകത്ത്. അപ്പോൾ ഇതിനെന്താ റേറ്റ് വരിക ബാറ്ററി അടക്കം? ഇത് 24-ന്റെ ബാറ്ററി വെച്ചിട്ടാണെങ്കിൽ 15 കൊല്ലത്തെ റോഡ് ടാക്സ്, 5 കൊല്ലത്തെ ഇൻഷുർ, അതിൻ്റെ പെർ മിനിറ്റിൻ്റെ പൈസ ഒക്കെ പാടെ കൂട്ടിയിട്ട് 99 സംതിങ് 1 ലക്ഷം രൂപ. ഓക്കെ, ഇതിനോ ഇതിനെന്താ റേറ്റ് വരും? ഇതിന് 26-ന്റെ ബാറ്ററി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50-60 കിലോമീറ്റർ ഓടാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 60 സംതിങ് ആണ്, പക്ഷെ നമ്മുടെ ഒരു കൊല്ലത്തെ ഇൻഷുറും കൂടി കൂട്ടിയാണ്ട് 69 ആണ്. പിന്നെ ഇവിടെ പുറത്തുണ്ടല്ലോ സംഭവങ്ങൾ, ഇതിലിപ്പോൾ നമുക്കിപ്പോൾ ഒരു മാക്സിമം സ്പീഡിൽ പോകാൻ പറ്റിയ ഒരു വണ്ടി ഇപ്പോൾ ഏതായി കാരണം? ഇത് കമ്പനി പറയുന്നത് 65 സ്പീഡാണ്. ഇങ്ങനെ ഓരോ മോഡുകളുണ്ട്, ആ മോഡൽ ഇട്ട് കഴിഞ്ഞാൽ 65 സ്പീഡ്, പക്ഷെ നമ്മളെ റോട്ടിലൊക്കെ ഒരു 60 കിട്ടാം. പിന്നെ ഇതിൻ്റെ കാറ്റലോഗ് ആണ് ഇവിടെ ഈ കാണുന്നത്. ഈ ഒരു സംഭവം കിട്ടും നമുക്ക് മൈലേജ്? ഇത് വണ്ടികളൊക്കെ ഉണ്ടോ? ഇത് ഉണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 40 വയസ്സിൻ്റെ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ ഒരു 120 കിലോമീറ്റർ വരെ പോവാം. പിന്നെ നിങ്ങൾക്കിത് നമ്പർ എന്തെങ്കിലും ആണെങ്കിൽ ഇതാകും ഇതല്ല നിങ്ങളെ സംഭവം. എന്താ ഇതാണ് ഈ സംഭവം ഒന്ന് നോക്കിക്കളേ. ഈ ഒരു സ്കൂട്ടർ നമുക്ക് ഓടിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്, നമുക്കൊരു ഫ്രീ റൈഡ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്താനുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓടിച്ചു നോക്കാം. ഇതിപ്പോൾ ലൈസൻസ് വേണ്ടതാണല്ലേ? ഓക്കെ, ഇത് സാധാ സ്കൂട്ടർ പോലത്തെ അല്ല സംഭവം. ഇത് ഇതിൻ്റെ കീയാ? ജിമ്മ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, വണ്ടി ഓണാക്കാനും കാര്യങ്ങളും. ഓക്കെ, പിന്നെ ജിമ്മ് രണ്ട് പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കാണ്. വണ്ടി സ്റ്റാർട്ടായിപ്പോൾ ലേറ്റ്. ഞങ്ങളൊന്ന് ഓടിച്ചോട്ടെ, ഇനി ചാവി ഉണ്ടല്ലോ. ഓക്കെ, പിന്നെ ഇത് ഇത് ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം സ്പീഡ്. ഇതോടെ 3 ഓപ്ഷൻ ഉണ്ട് അല്ലേ? C-S. ഇതിൽ സ്പീഡ് കിട്ടുന്നത് ഏതാണ്? SL. നല്ല സ്പീഡ്, ഇത് പിന്നെ കുറഞ്ഞിട്ടില്ലേ? ഓക്കെ, ഒന്ന് നോക്കി ഞാൻ ഇത് ഓടിച്ചു. ആക്സിലേറ്റർ ഫിരിച്ച വണ്ടി പോകും. കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാണ്, ഉഷാറാണ്. കാരണം എൻ്റെ വണ്ടി
ഏകദേശം ഈ അത്യാവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാം. അല്ലാതെ ഇപ്പൊ ചീറിപ്പാഞ്ഞ് നടക്കാനും അതുപോലെ ഹിമാലയം പോലെ കയറി അടക്കാനും പറ്റില്ല. നമ്മളെ ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. കയറ്റൊക്കെ കണ്ടില്ല ഇതായിട്ട് കയറുന്നു. അപ്പൊ എനിക്ക് കുറച്ച് നേരം വേനാണ് ഓടിക്കുന്നത്. ഇപ്പൊ നമ്മള് ഇതിന്റെ സ്വിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് നേരത്തെ നമ്മള് സ്പീഡ് കുറവില്ലാണ് ഓടിക്കുന്നത്. ഇപ്പൊ സ്പീഡ് കൂടുതലുള്ള സംഭവത്തിൽ ഓടിക്കാറാണ്. ബാക്കിലിരിക്കാനൊക്കെ അടിപൊളിയാണ്, നല്ല ഫ്രീ ആയിട്ടിരിക്ക. മാത്രം കേൾക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ വേറെ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. പിന്നെ ഒറ്റയടിക്ക് തന്നെ കയറി പോകണ്ടെന്നില്ലാണ് വേറൊരു പ്രത്യേകത. ഓക്കെ, അടിപൊളി വണ്ടി കേട്ടോ. ഇപ്പൊ ഇതിന്റെ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ഉള്ളൂ. വണ്ടി അടിപൊളിയാണ്, അത്യാവശ്യം നല്ല പറഞ്ഞില്ലേ. സ്പിൻ്റെ ഇതിലിട്ട് നല്ല തളപ്പ് ചാവി ഓഫ് ചെയ്ത് കേട്ടോ. ഇത് കീയോ നോട്ടെ, ഇതാണോ കാറിൻ്റെ കീ പോലത്തെ ഒരു സംഭവം. അല്ല, രണ്ട് കീ ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു വണ്ടി കാണാൻ നല്ല അടിപൊളിയാണല്ലോ. ഇതിനെന്താ റേറ്റ് വരുന്നത്? ഇതിന് ഏകദേശം 69 രൂപ ദിനം വരുന്നത്. 69 രൂപ. അതിന് ലൈസൻസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഒരു കണക്ക് ഇനി വരുന്നൊരു ജനറേഷനിൽ ശരിക്കും കറണ്ടിൻ്റെ സംഭവം തന്നെ ആയിക്കാറില്ല പെട്രോൾ. കാരണം ഇപ്പോൾ ഇന്നൊക്കെ 92 രൂപയാണ് പെട്രോളിന് വില അല്ലേ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാസം എത്ര വണ്ടി വരെ സെയിലാവുന്നുണ്ട് ഇവിടെ? ഞങ്ങൾക്കിപ്പോൾ ഈ കഴിഞ്ഞ മാസം ഒരു 8 വണ്ടി. 8 വണ്ടിയൊക്കെ സെയിലാവുന്നുണ്ട്. അതൊക്കെ നമ്മളെ ഈ പരിസരത്ത് കൊടുക്കാൻ ഒന്ന് രണ്ട് വണ്ടി മാത്രമേ നമ്മൾ കുറച്ച് ലോങ് കൊടുത്തിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ ഇത് കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് വെളി വരികയാണെങ്കിൽ കേരളത്തിൽ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കുമോ? കേരളത്തിൽ ഓൾ കേരള ഡെലിവറി ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസ്. ഇതിലിപ്പോൾ ഏറ്റവും കുറഞ്ഞ വില എന്ന് പറയുന്ന വണ്ടി സ്കൂട്ടർ ഇപ്പോൾ ഏതാ? ഇത് എത്ര ആയിരുന്നു? 66 രൂപ. ഇതിപ്പോൾ നമുക്കൊരു എത്ര ഇതിൻ്റെ ചാർജും കപ്പാസിറ്റിയും കാര്യങ്ങളും? വീട്ടിൽ ലേഡീസിന് ആവശ്യങ്ങൾക്കൊക്കെ ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഓക്കെ, കാളികാവിലാണ് ഇതില് പൂക്കോട്ടുമ്പാടം പോകുന്ന വഴിക്ക്. അപ്പോൾ നമുക്ക് ഇതാണ് ഈ സംഭവങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് അന്വേഷണം നോക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.